വെൽക്കം ബാക്ക് ടു ഗ്രേസ് ജോസ് അക്കാഡമി. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 8.3 തേർഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, ദ പോപ്പുലേഷൻ ഓഫ് എ സിറ്റി ഡിക്രീസ്ഡ് ഫ്രം 25,000 ടു 24,500. ഫൈൻഡ് ദ പെർസെന്റേജ് ഡിക്രീസ്. പെർസെന്റേജ് ഡിക്രീസിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? പെർസെന്റേജ് ഡിക്രീസ് ഈസ് ഈക്വൽ ടു എമൗണ്ട് ഓഫ് ഡിക്രീസ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ എമൗണ്ട് ഇൻ ടു 100%. നമുക്ക് എന്ത് എഴുതാം? ആദ്യ ഇക്വേഷൻ എഴുതാം, പെർസെന്റേജ് ഡിക്രീസ് ഈസ് ഈക്വൽ ടു എമൗണ്ട് ഓഫ് ഡിക്രീസ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ എമൗണ്ട് ഇൻ ടു 100%. ഓക്കെ, ഇനി എമൗണ്ട് ഓഫ് ഡിക്രീസ് എന്താണ്? 25,000 നിന്ന് 24,500 ഡിക്രീസ് ചെയ്തല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 25,000 മൈനസ് 24,500 ഡിവൈഡഡ് ബൈ ഒറിജിനൽ എമൗണ്ട് ഈസ് 25,000. 25,000 ഇൻറ്റു 100% ഈസ് ഇക്വൽ ടു 25,000 മൈനസ് 24,500 എന്ത് വരും? 500 ബൈ 25,000 ഇൻറ്റു 100%. എന്ത് ചെയ്യാം? രണ്ട് സീറോസ് കട്ട് ചെയ്തു, ഇതിനോട് കട്ട് ചെയ്യുമ്പോൾ 2 എന്ത് വന്നു? 2%. അപ്പം പെർസെന്റേജ് ഡിക്രീസ് എന്താണ്? 2%. നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കേ, അരുൺ ബോട്ട് എ കാർ ഫോർ റുപ്പീസ് 350,000. ദ നെക്സ്റ്റ് ഇയർ പ്രൈസ് വെന്റ് അപ് ടു റുപ്പീസ് 370,000. വാട്ട് വാസ് ദ പെർസെന്റേജ് ഓഫ് പ്രൈസ് ഇൻക്രീസ്? പെർസെന്റേജ് ഇൻക്രീസിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? പെർസെന്റേജ് ഇൻക്രീസ് ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? എമൗണ്ട് ഓഫ് ഇൻക്രീസ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ എമൗണ്ട് ഇൻ ടു 100% ഈസ് ഈക്വൽ ടു എമൗണ്ട് ഓഫ് ഇൻക്രീസ് എന്താണ്? 350,000 നിന്ന് 370,000 ഇൻക്രീസ് ആയി അല്ലേ. അപ്പൊ എത്ര റുപ്പീസ് ഇൻക്രീസ് ആയി? നമുക്ക് എങ്ങനെ എഴുതാം? 370,000 മൈനസ് 350,000 ഡിവൈഡഡ് ബൈ ഒറിജിനൽ എമൗണ്ട് ഈസ് 350,000 ഇൻറ്റു 100% ഈസ് ഇക്വൽ ടു 20,000 ഡിവൈഡഡ് ബൈ 350,000 ഇൻറ്റു 100%. ഇവിടെ രണ്ട് സീറോസ് കട്ട് ചെയ്യാം, ഇവിടെ രണ്ട് സീറോസ് കട്ട് ചെയ്യാം അല്ലെ. ഇനി 5 വെച്ച് കട്ട് ചെയ്ത് എന്ത് വരും? 7, ഇവിടെ 40. എന്ത് വന്നു? 40/7%. ഇതിനെ നമുക്ക് എന്താക്കാം? മിക്സ്ഡ് ഫ്രാക്ഷൻ ആയിട്ട് വേണം എഴുതാം അല്ലെ. എങ്ങനെ എഴുതാം? 40/7, 5, 35, റിമൈൻഡർ ഈസ് 5. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 5/7 എഴുതാം അല്ലെ. ഈസ് ഈക്വൽ ടു 5/7%. ഇനി നമുക്ക് ഫിഫ്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഫിഫ്ത് ക്വസ്റ്റ്യൻ നോക്കേ, ഐ ബൈ എ ടി വി ഫോർ റുപ്പീസ് 10,000 ആൻഡ് സെൽ ഇറ്റ് അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 20%. ഹൗ മച്ച് മണി ഡു ഐ ഗെറ്റ് ഫോർ ഇറ്റ്? അപ്പൊ ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? 10,000 എന്താണ് ഇവിടെ കോസ്റ്റ് പ്രൈസ്. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? പ്രോഫിറ്റ് തന്നിട്ടുണ്ട് അല്ലെ. 20% പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പ്രോഫിറ്റ് അപ്പൊ എന്തായിരിക്കും? കോസ്റ്റ് പ്രൈസിന്റെ പ്രോഫിറ്റ് ആയിരിക്കും. പിന്നെ എന്ത് കണ്ടുപിടിക്കണം? ഹൗ മച്ച് മണി ഡു ഐ ഗെറ്റ് ഫോർ ഇറ്റ്. അപ്പം എത്ര രൂപ അതിന് കിട്ടിയെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അതായത് സെല്ലിംഗ് പ്രൈസ് നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കേ. സി പി ഈസ് ഈക്വൽ ടു 10 റുപ്പീസ്
10,000. പിന്നെന്താ തന്നിരിക്കുന്നേ? പ്രോഫിറ്റ് തന്നിട്ടുണ്ട് അല്ലേ. പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 20% ഓഫ് എന്തിന്റെ 20% ആണ്? സിപിയുടെ അല്ലേ. സിപിയുടെ 20%. അതെന്ത് വരും? 20/100 ഇൻറ്റു ഇവിടെ 10,000 ആണ്. 10,000 കണ്ടോ. ഇനി എന്ത് ചെയ്യാം? രണ്ട് സീറോസ് നമുക്ക് കട്ട് ചെയ്യാം. ഇസ് ഇക്വൽ ടു എന്ത് വരും? 20 × 100 ഈസ് 2,000 റുപ്പീസ്. 2,000. അപ്പൊ പ്രോഫിറ്റ് എന്ത് കിട്ടി? റുപ്പീസ് 2,000. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? അപ്പൊ നമുക്ക് സിപിയും കിട്ടി, പ്രോഫിറ്റും കിട്ടി. നമുക്കിനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? സെല്ലിംഗ് പ്രൈസ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഇക്വേഷൻ എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? പ്രോഫിറ്റ് ഈസ് ഇക്വൽ ടു എന്താണ്? SP - CP. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? SP ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പൊ SP ഇവിടെ എന്ത് വരും? SP ഈസ് ഇക്വൽ ടു ഈ CP യെ നമ്മൾ ഈക്വൽസിന്റെ ഇപ്പറെ കൊണ്ടുവരും. അപ്പൊ എന്താവും? പ്രോഫിറ്റ് പ്ലസ് CP ഉണ്ടോ. അപ്പൊ നമുക്ക് SP എന്ത് എഴുതാം? പ്രോഫിറ്റ് പ്ലസ് CP. പ്രോഫിറ്റ് എന്താണ്? റുപ്പീസ് 2,000 പ്ലസ് CP ഈസ് റുപ്പീസ് 10,000. എന്ത് വരും എണ്ണം കൂടെ? റുപ്പീസ് 12,000. അപ്പം എത്ര രൂപ കിട്ടി ഇതിന്? 12,000 റുപ്പീസ് കിട്ടി. അതായത് സെല്ലിംഗ് പ്രൈസ് ഈസ് 12,000 റുപ്പീസ്. ഇനി നമുക്ക് സിക്സ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് സിക്സ് ക്വസ്റ്റ്യൻ നോക്കി. ജൂഹി സെൽസ് എ വാഷിംഗ് മെഷീൻ ഫോർ റുപ്പീസ് 13,500. ഷീ ലോസസ് 20% ഇൻ ദ ബാർഗെയിൻ. വാട്ട് വാസ് ദ പ്രൈസ് അറ്റ് വിച്ച് ഷീ ബോട്ട് ഇറ്റ്? നോക്കേ, സിക്സ് ക്വസ്റ്റ്യൻ നോക്കേ. ജൂഹി സെൽസ് എ വാഷിംഗ് മെഷീൻ ഫോർ റുപ്പീസ് 13,500. ഷീ ലോസസ് 20% ഇൻ ദ ബാർഗെയിൻ. വാട്ട് വാസ് ദ പ്രൈസ് അറ്റ് വിച്ച് ഷീ ബോട്ട് ഇറ്റ്? അപ്പൊ എന്തൊക്കെ ഇവിടെ തന്നിട്ടുണ്ട് നോക്കേ. സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ടല്ലേ. പിന്നെ എന്താ തന്നിരിക്കുന്നേ? ലോസ് ആണ് തന്നിരിക്കുന്നത്. 20% ലോസ് ആണ് തന്നിരിക്കുന്നത്. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? CP കണ്ടുപിടിക്കണം. അതായത് കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കണം. നോക്കിയേ, എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? എന്തൊക്കെയാ തന്നിരിക്കുന്നത് നോക്കിയേ. സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ടല്ലേ. SP ഈസ് ഈക്വൽ ടു റുപ്പീസ് 13,500. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? ലോസ് തന്നിട്ടുണ്ടല്ലേ. ലോസ് ഈസ് ഈക്വൽ ടു 20% ഓഫ് എന്തായിരിക്കും? CP. CPയുടെ അതായത് കോസ്റ്റ് പ്രൈസിന്റെ 20% ലോസിലാണ് എന്ത് ചെയ്തത്? വാഷിംഗ് മെഷീൻ സെല്ല് ചെയ്തത്. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കണം അല്ലേ. ലോസ് വെച്ചിട്ട് ലോസിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ലോസ് ഈസ് ഈക്വൽ ടു CP - SP. അപ്പൊ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? CP കണ്ടുപിടിക്കണം അല്ലേ. അപ്പൊ എന്തുവരും? CP ഈസ് ഈക്വൽ ടു SP നമ്മൾ എന്ത് ചെയ്യും? ഇപ്പറ കൊണ്ടുവരും. അപ്പൊ എന്താവും? ലോസ് പ്ലസ് SP എന്നാകും അല്ലേ. ഓക്കേ, അപ്പൊ CP ഈസ് ഈക്വൽ ടു ലോസ് പ്ലസ് SP. CP നമുക്ക് അറിയത്തില്ല അല്ലേ. CP ഈസ് ഈക്വൽ ടു ലോസ് എന്താണ്? 20% ഓഫ് CP പ്ലസ് SP ഈസ് 13,500. നമുക്ക് എങ്ങനെ എഴുതാം? CP ഈസ് ഈക്വൽ ടു 20% ഈസ് 20/100 ഇൻറ്റു CP പ്ലസ് 13,500. ഇനി ഇവിടെ നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എന്ത് ചെയ്യാം? ഈ CP ഉള്ള ടേം എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് എഴുതാം. അപ്പൊ എന്ത് വരും? CP ഇവിടെ ഈക്വൽസിന് ഇപ്പുറ ഈ ടേം എന്താണ്? ഈ ടേം എന്താണ്? പോസിറ്റീവ് ആണ് അല്ലേ. അപ്പൊ ഇതിവിടെ വരുമ്പോ എന്താവും? നെഗറ്റീവ് ആകും. 20/100 ഇൻറ്റു CP ഈസ് ഇക്വൽ ടു 13,500 ഉണ്ടോ. നിങ്ങൾ
ഇനി ഇവിടെ എന്ത് ചെയ്യാം, ഈ രണ്ടെടുത്തും സി പി കോമൺ ആയിട്ടുണ്ട് അല്ലെ, അപ്പൊ സി പി നമ്മള് വെളിയിലെടുത്തു. സി പി ഇൻറ്റു ഇവിടെ സി പി കോമൺ എടുത്തപ്പോ എന്തായി, വൺ വൺ മൈനസ് ഇവിടെ സി പി വെളിയിലെടുത്തപ്പം 20/100 is equal to 13,500. ഇനി നോക്കിയേ ഇവിടെ എന്ത് വരും, സി പി ഇൻറ്റു ഇവിടെ എൽസിഎം എടുക്കുമ്പോ എന്ത് വരും, വണ്ണിന്റെ പ്ലേസിൽ 100/100 ആകും അല്ലെ, അപ്പൊ ഡിനോമിനേറ്റർ സെയിം ആകും. അപ്പൊ 100 - 20 ഈസ് 80. 80/100 ഈസ് ഇക്വൽ ടു 13,500. ഇവിടെ സീറോയും സീറോയും കട്ടാകും, ഇത് 2 വെച്ച് കട്ട് ചെയ്താല് 4, 5. നമുക്ക് സി പി ഈസ് ഇക്വൽ ടു എന്തെഴുതാം, സി പി ഈസ് ഇക്വൽ ടു 13,500 ഇൻറ്റു ഡിനോമിനേറ്റർ ഉള്ളത് ഇവിടെ പോകും, ന്യൂമറേറ്ററിൽ പോകും, ന്യൂമറേറ്ററിലുള്ളത് ഡിനോമിനേറ്ററിൽ പോകും, ഈസ് ഇക്വൽ ടു 135 × 5 ഈസ് 5 × 5 = 25, 2 × 5 = 15, 16 = 17, 1 × 5 = 6 is equal to 675. എത്ര സീറോസ് ഉണ്ട്, 2 zeros divided by 4. എന്ത് വരും, 67,500 is equal to 4. ഇവിടെ 1 × 4 27, 6, 6, 24, 3, 35, 8, 32, 3, 30, 7, 28 - 5, 20 എന്ത് വന്നു, 16,875 rupees. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, കോസ്റ്റ് പ്രൈസ് കിട്ടി അല്ലെ. കോസ്റ്റ് പ്രൈസ് എന്താണ്, 16,875 rupees എന്ന് കിട്ടി. ഈ 16,875 rupees വാങ്ങിയ വാഷിംഗ് മെഷീൻ എത്ര ആണ് സെല് ചെയ്തത്, 13,500 rupees സെല് ചെയ്തു. അപ്പം ലോസ് എത്ര വന്നു, 20% വന്നു.